നേരെ തൃശ്ശൂരിലേക്ക് ഒന്ന് പോയിട്ട് വരും. അവിടെ ഒരു സ്പെഷ്യൽ ഇടമുണ്ട്. തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് പൂമല. പേരുപോലെ മനോഹരമായ പൂമലയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. തൃശ്ശൂർ വടക്കാഞ്ചേരി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഇടയ്ക്കൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചുവിട്ടാൽ പൂമലയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പോവുക, എന്താണ് അവിടുത്തെ പ്രത്യേകത, അത് നമുക്ക് നോക്കാം. സുരസജിയും സംഘവും ഇപ്പോൾ പൂമലയിലുണ്ട്. തൃശ്ശൂർ നഗരഹൃദയത്തിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര, പൂമലയിലേക്ക്. ആ ഗ്രാമഭംഗിയും കോടമഞ്ഞിന്റെ വിശേഷങ്ങളുമാണ് ഇന്ന് പ്രേക്ഷകർക്ക്. പേരുപോലെ തന്നെ മനോഹരമായ ഇടം. ആകാശത്തെ മുത്തമിട്ട് കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുകയാണ്. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കുളിരണിയിക്കുകയാണ് പൂമല. പൂമല ഒട്ടേറെ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇനി. പൂമലയുടെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞു വരുന്നവരെ വരവേൽക്കാൻ ഒരു ഗ്രാമമാകെ തന്നെയുണ്ട്. പ്രദേശവാസികൾ നടത്തുന്ന ചെറിയ ചെറിയ ഹോംസ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഇവിടെ സജീവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂമല പള്ളിക്ക് മുന്നിലാണ്. പ്രധാന പാതയിൽ നിന്ന് സഞ്ചരിച്ച് നമ്മൾ ആദ്യം എത്തുക ഈ പൂമല പള്ളിക്ക് മുന്നിലാണ്. ഇവിടുത്തെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പൂമല പള്ളി തന്നെയാണ്. അതോടൊപ്പം ചെറിയ മലനിരകളും തടാകങ്ങളും ചെറിയ ഡാമും ഒക്കെയായി ഇനിയും കാണാനുണ്ട് ഒട്ടേറെ കാഴ്ചകൾ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പൊക്കം കൂടിയ പ്രദേശമാണ്. ഈ അടുത്ത ഒരു 5-6 വർഷമായിട്ട് ടൂറിസത്തിൽ ഏറ്റവും ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. പൂമല എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം ഒരു കുടിയേറ്റ ഭൂമിയാണ്. എല്ലാ സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. പിന്നെ ടൂറിസത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉള്ളൊരു പ്രദേശം. റിസോർട്ടുകളും അതിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ പൂമല ഡാം, മിനി ഊട്ടി പോലെയുള്ള പ്രദേശം. മിനി ഊട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ സൂര്യാസ്തമയം വരെ കാണാം. അറബിക്കടൽ കറക്റ്റ് തെളിഞ്ഞ് കാണാവുന്ന ഒരു സ്ഥലമാണ് മിനി ഊട്ടി. ഒരുപാട് വിശ്വാസങ്ങളും പൂമലയോട് ചേർന്ന് കിടപ്പുണ്ട്. മുനിമാർ തപസ്സിരുന്ന മുനിയറ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇക്കാണുന്ന ചെപ്പാറ എന്നാണ് വിശ്വാസം. അതിനു മുമ്പ് ആൾക്കാർക്ക് ഇവിടെ മുത്തുകാളിക്കാവ് വെടിക്കെട്ട് കാണാനൊക്കെ ആൾക്കാർ വരും. മച്ചാൾ പൂരം കാണാൻ ഇതിന് മുകളിൽ കാണാൻ സുഖമായിട്ട്. അപ്പൊ സഞ്ചാരികളെ അങ്ങനെ പൂമല ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കോടമഞ്ഞൊക്കെ ഏറ്റ് കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർ നേരെ പൂമലയ്ക്ക് വണ്ടി പിടിച്ചു.
ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സുജി 24. മേലെ പൂമല താഴെ തേനല കാറ്റേ വാ. അപ്പോൾ അങ്ങനെ പൂമലയുടെ വിശേഷങ്ങൾ കണ്ടു. അങ്ങനെ ആ എന്താ പറയുക, അവിടെ ഇപ്പോഴും ആ രീതിയിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് കണ്ടു. അപ്പോൾ നേരെ വിട്ട വണ്ടി പൂമലയിലേക്ക്. സുരജയെ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.